ജിൻഡോടെ ഗെയിമൊക്കെ കാണാറുണ്ടോ? ജിൻഡ് ഗെയിമൊന്നും ഇഷ്ടമല്ല എനിക്ക്. പുള്ളിന്ന് ഒരു ഇന്നസെന്റ് മനുഷ്യൻ, അത്രേ ഉള്ളൂ. ഗെയിമായിട്ട് ജാസ്മിൻ നല്ലൊരു ഗെയിമറാണ് എന്നുള്ളതാ. ഇത്തവണ ബിഗ് ബോസ് ടോപ്പ് 5 വന്നിരിക്കുന്ന കണ്ടസ്റ്റന്റ് ഏറ്റവും നന്നായി ഗെയിം കളിക്കുന്ന കണ്ടസ്റ്റന്റ്. പേഴ്സണലി ഞാൻ നോക്കുകയാണെങ്കിൽ ജാസ്മി നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്, ജിൻഡോ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അല്ല, പുറത്ത് ഇത്രയും ഭയങ്കര അറ്റാക്ക് നേരിട്ടൊരു വ്യക്തിയാണ് ജാസ്മിൻ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പിന്നെ ദിയാസിനോട് ചോദിച്ചപ്പോൾ അവളൊരു പെണ്ണായതുകൊണ്ടാണ് അത്ര അറ്റാക്ക് നേരിടുന്നത്. ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ, ഇപ്പം ഒരു ജാസ്മിൻ ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ കേരളം കാണുന്ന ഏറ്റവും വലിയ പോരാളിയും. കാരണം അത്രയും ആൾക്കാർ ഒറ്റപ്പെടുത്തിയ വീട്ടിൽ നിന്ന് ലാൽസാറൊക്കെ പലപ്പോഴും നമ്മളൊരു വീക്കെൻഡ് എപ്പിസോഡ് നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കും. കാരണം നമുക്ക് പുറത്ത് ദേഷ്യപ്പെടുമ്പോഴത്തേക്കും ഒരു സാറെന്തെങ്കിലുമൊക്കെ ചൂണ്ടിക്കാണിക്കണമെങ്കിൽ പേടിയാണ്. പക്ഷെ അത്രയും കണ്ടിട്ടും കേട്ടിട്ടും ആ കുട്ടി അവിടെ പിടിച്ചു നിന്ന് ഒരു വട്ടം പോലും പോകണം ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അതൊരു ഭയങ്കര പ്രഷർ ചെയ്ത് നിന്നിട്ടൊന്നുമില്ല. അപ്പോൾ ആ പുള്ളിക്കാർ ആ ഒരു ഒഴുക്കി തന്നെ അങ്ങ് ജീവിച്ചു. പക്ഷേ ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ അഫ്കോഴ്സ് അത് ഈ സീസൺ അല്ല, കേരളം കാണുന്ന ഏറ്റവും പവർഫുൾ ആളായിട്ട് ചിലപ്പോൾ വിന്നറായിട്ടായിരിക്കും ജാസ്മിൻ. ഈ ജാസ്മിൻ്റെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗബ്രി ആയിട്ടുള്ളൊരു പ്രണയമൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ അറ്റാക്ക് ചെയ്തിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഒരു ഒരു സ്ത്രീ ഒരു ആണിൻ്റെ കൂടെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് അത് എല്ലാ സീസണിലും ഉണ്ടായത് തന്നെയാണ്. ഇപ്പോൾ പള്ളിമണി ശ്രീനിഷ് പ്രണയമായിക്കോട്ടെ, പല പ്രണയങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷേ ജാസ്മിൻ്റെ ഗബ്രിയുടെയും പ്രണയം വേറൊരു രീതിയിൽ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് പ്രേക്ഷകർ അവരെ തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്താണ് അതിനോട് തോന്നാറ്? എനിക്ക് പേഴ്സണലി ആദ്യമൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല, പ്രത്യേകിച്ച് നമ്മൾ വന്ന് ഫസ്റ്റ് വീക്കിന് ഒരു ഇതുണ്ടായ സമയത്ത്. പിന്നെ ഓരോ സ്വഭാവമല്ലേ എല്ലാവരും, നമ്മളിപ്പോൾ അതൊക്കെ അങ്ങനെ ആകണം നിർബന്ധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരത് നേരിടാൻ തയ്യാറായിട്ടാണ് അവർ നിന്നത്. അത് മറ്റൊന്നും പറയാനില്ല എന്നുള്ളതാണ്. പിന്നെ പ്രണയമൊന്നും അവർ പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. കാരണം എൻ്റെ മനസ്സിൽ ഇപ്പോഴും നല്ലൊരു രണ്ടു ആകണം, ഓൾറെഡി ജാസ്മിൻ കമ്മിറ്റഡാണ്. പിന്നെ ആ അകത്തുള്ളതൊരു അതൊരു കംഫർട്ട് സോണാണ്. അതിപ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് കംഫർട്ട് ആവുന്ന വോയിസ് ആയിരിക്കും കുറച്ചും കൂടി. അപ്പോൾ പുസ്തല സ്ത്രീകൾക്കും അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ജാസ്മിൻ കപ്പെടുക്കുന്ന തന്നെയാണ് കപ്പെടുക്കുന്ന നല്ലൊരു ഗെയിമർ എന്നുള്ള രീതിയിൽ കപ്പെടുക്കുക. നമ്മൾ ഇത് വോട്ടിംഗ് ഒക്കെ ഉള്ളതല്ല, പിന്നെ അറിയാലോ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പി ആറിൻ്റെ ഒരു വലിയ ചർച്ചയൊക്കെ തന്നെ നടക്കുന്നുണ്ട്. പി ആറിൻ്റെ ബേസിലൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ആര് വിന്നർ ആണോന്നാണ് അവർ ആഗ്രഹിക്കുന്നത്? വിന്നറാകണം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു, ജാസ്മിൻ അല്ലെങ്കിൽ ജിൻഡു ആയിക്കോട്ടെ എന്നുള്ളതാണ്. പക്ഷെ വിന്നർ അതൊന്നും ആയില്ലെങ്കിലോ? ഈ ജിൻഡോയുടെ ഫാൻസ് വലിയൊരു രീതിയിൽ ഇപ്പോൾ ഭയങ്കര സോഷ്യൽ മീഡിയ അടക്കി വരികയാണ്. അപ്പോൾ ജിൻഡോയുടെ ഗെയിമൊക്കെ കാണാറുണ്ടോ? ജിൻ്റെ ഗെയിമൊന്നും എനിക്ക് ഇഷ്ടമല്ല എനിക്ക്. പുള്ളിന്ന് ഒരു ഇന്നസെന്റ് മനുഷ്യൻ, അത്രേ ഉള്ളൂ. ഗെയിമായിട്ട് ജാസ്മിൻ നല്ലൊരു ഗെയിമറാണ്. അർജുൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അർജുൻ നന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും, അല്ല എന്നപ്പോൾ അതിനപ്പുറത്തേക്ക് അർജുൻ സംസാരിക്കുന്നതായിട്ട് കാണുന്നില്ല. അഭിഷേക് ഞാൻ വന്ന ആഴ്ചയൊക്കെ ഞങ്ങൾ ഇച്ചിരി കണ്ടൻറ്റ് കൊടുത്താലും അത് അകത്തൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഋഷി കുഴപ്പമില്ല, പുള്ളി അങ്ങനെയാണെന്നുള്ളതാണ്. എല്ലാവർക്കും ഓരോ പോരായ്മകളും പ്ലസ്സും ഉണ്ട്. ഇപ്പോൾ ഈ ഞാനിപ്പം പറഞ്ഞത് എല്ലാവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടൊരു വിന്നർ എന്നുള്ളതല്ല, ജനങ്ങൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇപ്പം ഞാൻ പറഞ്ഞു ജിൻഡോ ഒരു ഇന്നസെൻ്റ് ആണ്, അതാണ് ജിൻഡോയ്ക്ക് കിട്ടുന്ന ഏറ്റവും നല്ല പവർ ഉള്ള സാധനം. അത് നല്ലതാണ്. കാരണം എന്നെ ആൾക്കാർ ആ സമയത്ത് തുടക്ക സമയത്ത് പറഞ്ഞാൽ അത് ഭയങ്കര പ്യുവർ ആണെന്ന്, അതോടൊപ്പം ഭയങ്കര റിയൽ ആയിട്ട് നിന്നു. അതാണ് നമുക്ക് എല്ലാം കാര്യം ചെയ്ത് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഓരോ കാര്യം മതിയോ? താങ്ക് യു, താങ്ക് യു, ഞാൻ ഭയങ്കര ടയർഡാണ്.